ഇന്ത്യയെ തീർക്കാനായി കച്ചകെട്ടി ഒരിക്കൽ സജീവമായി രംഗത്തിറങ്ങിയ ഖാൻ ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിലായതോടെ എന്നുള്ള വിമർശനവും ഉയർന്നു കഴിഞ്ഞു പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അഴിമതി വിരുദ്ധ കോടതി എട്ട് ദിവസത്തേക്ക് സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോയുടെ കസ്റ്റഡിയിൽ വിട്ടു ഇതിനിടെ അധികാരത്തിലിരിക്കെ ലഭിച്ച വിദേശ സമ്മാനങ്ങൾ മറച്ചു വിറ്റുന്ന തോഷഖാന കേസിൽ മറ്റൊരു കോടതി ഇമ്രാൻഖാനെതിരെ കുറ്റം ചുമത്തി തെരുവു പ്രതിഷേധങ്ങൾ ഇന്നലെയും തുടർന്നു അക്രമ സംഭവങ്ങളിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ലഭിച്ച ആഡംബര സമ്മാനങ്ങൾ വിറ്റുന്ന കേസിൽ കഴിഞ്ഞ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇമ്രാനെ അയോഗ്യനാക്കിയിരുന്നു കമ്മീഷൻ നൽകിയ കേസിലാണ് സെഷൻസ് കോടതി ജഡ്ജി ഹുമയുൺ ദിലവാർ കഴിഞ്ഞ ദിവസം കുറ്റം ചുമത്തിയത് ഭാര്യയുടെയും സുഹൃത്തിന്റെയും പേരിലുള്ള അൽ ഖാദർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിൽ അഴിമതി ആരോപിച്ചാണ് ചൊവ്വാഴ്ച ഇമ്രാനെ അറസ്റ്റ് ചെയ്തത് അഴിമതി വിരുദ്ധ കോടതി ജഡ്ജി മുഹമ്മദ് ബഷീറാണ് ഇമ്രാനെ റിമാൻഡ് ചെയ്തത് ഇതേ ജഡ്ജി തന്നെയാണ് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിനെയും മകൾ മറിയത്തെയും അനധികൃത സമ്പാദ്യ കേസിൽ ശിക്ഷിച്ചത് പോലീസ് ആസ്ഥാനത്തോട് ചേർന്നുള്ള സുരക്ഷാ മേഖലയിലെ പോലീസ് ഗസ്റ്റ് ഹൗസിലാണ് ഇമ്രാനെ പാർപ്പിച്ചിട്ടുള്ളത് അറസ്റ്റിനെതിരെ ഇമ്രാന്റെ കക്ഷിയായ പാകിസ്ഥാൻ തകർക്ക് ഇൻസാഫ് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് പ്രവിശ്യയിൽ ആയിരത്തിലേറെ പേർ അറസ്റ്റിലായി വിവിധ നഗരങ്ങളിൽ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സേവനം റദ്ദാക്കി പ്രതിഷേധക്കാർ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു പഞ്ചാബ് ഖൈബർ പതുൻക ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ സൈന്യം ഇറങ്ങി പാക് മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരവുമായിരുന്ന ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള പ്രതിഷേധം പാകിസ്ഥാനിൽ സൃഷ്ടിക്കുന്നത് കലാപാന്തരീക്ഷമാണ് പാകിസ്ഥാൻ തകർക്കെ ഇൻസാഫ് പ്രവർത്തകർ മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ അടുക്കളയിൽ വരെ കയറി അതിക്രമങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണ സാധനങ്ങളും കോളയുമെല്ലാം എടുത്തു കഴിക്കുന്ന പി ടി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പാക് സൈന്യത്തിന്റെ ലാഹോറിലെ കോപ്സ് കമാൻഡറുടെ വസതിയിൽ അതിക്രമിച്ചു കയറി സാധനങ്ങൾ കൊള്ളയടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ട്വിറ്ററിൽ പ്രചരിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വലിയ പാക്കറ്റുകൾ ചുമന്നുകൊണ്ട് പോകുന്നതും ചില വീഡിയോയിലുണ്ട് ഇമ്രാന്റെ അറസ്റ്റിലൂടെ കലാപ സമാനമായ അന്തരീക്ഷമാണ് പാകിസ്ഥാനിലെങ്ങും റാവൽപിണ്ടിയിലെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള വഴികളിൽ ടയറുകൾ കത്തിച്ചും കുറ്റിച്ചെക്ക് തീവചും നിരവധി ഇടങ്ങളിലേക്ക് കല്ലെളറിഞ്ഞും പ്രതിഷേധക്കാർ അഴിഞ്ഞാടുകയാണെന്നാണ് റിപ്പോർട്ട് ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി പെഷവാർ തുടങ്ങിയുള്ള പാകിസ്ഥാൻ നഗരങ്ങളിലെല്ലാം കലാപകലുഷിതമായ സ്ഥിതിയാണ് നേരത്തെ പ്രവർത്തകർ റാവൽപിണ്ടിയിലെ സേനാ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുകയും കല്ലേറ് നടത്തുകയും ചെയ്തിരുന്നു പി ജി ഐ പ്രവർത്തകർ രാജ്യവ്യാപകമായി പ്രതിഷേധ സമരങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇമ്രാൻഖാനെ എട്ട് ദിവസത്തേക്ക് അഴിമതി വിരുദ്ധ വിഭാഗമായ എൻ എ ബി യുടെ കസ്റ്റഡിയിൽ വിട്ടു പത്തു ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇസ്ലാമാബാദ് കോടതിയിൽ എൻ എ ബി ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും എട്ട് ദിവസത്തേക്ക് അനുവദിച്ചു ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ പുറത്ത് വെച്ച് കഴിഞ്ഞ ദിവസമാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേകം സജ്ജീകരിച്ച കോടതിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിരുന്നു ഇത് തുടർന്ന് അർദ്ധരാത്രിയിൽ ഇദ്ദേഹത്തെ അജ്ഞാത ഇടത്തേക്ക് കൊണ്ടുപോയി കസ്റ്റഡി സമയത്ത് പീഡനങ്ങൾ അനുഭവിച്ചെന്നും ശുചിമുറി ഉപയോഗിക്കാൻ അനുമതി നൽകിയില്ലെന്നും അടക്കമുള്ള പരാതികൾ ഇമ്രാൻ കോടതിയിൽ പറഞ്ഞു ഹൃദയാഘാതം ഉണ്ടാക്കാൻ പാകത്തിലുള്ള കുത്തിവയ്പ് നടത്തിയെന്നും ഇമ്രാൻ ആരോപിക്കുന്നു അതേസമയം ഇമ്രാൻ പുറത്ത് വിടും വരെ പ്രതിഷേധിക്കാനാണ് പി ഐ പ്രവർത്തകരുടെ തീരുമാനം എബിയുടെ അറസ്റ്റിനെതിരെ അവർ പാക് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്